ദർശന ഫെസ്റ്റ് 21. നമസ്കാരം. സ്നേഹവശലമായ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും എന്റെ സ്വാഗതം. ഇന്നത്തെ ഈ പരിപാടി നമ്മളോടൊപ്പം തന്നെ കേൾവി പരിമിതർക്കും എത്തിക്കുന്നതിനായി സിസ്റ്റർ അഭയ ഫ്രാൻസിസ് FCC നമ്മോടൊപ്പം സന്തോഷം ചേർന്നിരിക്കുകയാണ്. സിസ്റ്ററിനെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പരിപാടിയിലെ വിശിഷ്ട വ്യക്തികളും വിവിധ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റുന്ന എല്ലാവർക്കും എല്ലാവരോടും കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. വളരെ സ്ലോ ആയി സംസാരിക്കുകയാണെങ്കിൽ സിസ്റ്റർക്ക് സൈൻ ലാംഗ്വേജിലൂടെ കേൾവി പരിമിതർക്ക് ഈ പരിപാടി അവതരണത്തിന് സമയം കൊടുക്കുവാൻ സാധിക്കും. ദയവായി അഭ്യർത്ഥന മാനിക്കണമെന്ന് അഞ്ജു കുഴൽ മന്ന. അഞ്ജു പ്ലീസ്. ജ്ഞാനപ്രകാശം അകതാരിൽ നിറയുവാൻ സർവീശ്വരാനി കണിയണമേ. ജ്ഞാനപ്രകാശം അകതാരിൽ നിറയുവാൻ സർവീശ്വരാനി കണിയണമേ. നന്മയും തിന്മയും വേർതിരിച്ചറിയുവാൻ സദ്ബുദ്ധി ഞങ്ങൾ കേൾക്കണമേ. നിത്യവും ഞങ്ങൾ ഭക്തിയോടർപ്പിക്കും പ്രാർത്ഥനയങ്ങൾ കേൾക്കണമേ. ജ്ഞാനപ്രകാശം അകതാരിൽ നിറയുവാൻ സർവേശ്വരാനി കണിയണമേ. Thank you, Anju, for your wonderful voice. An introduction gives almost information. It gives an utmost idea. Introductory speech by Mr. Nixon Hayes, governing body member of Darshana Club. Nixon, please. യോഗ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഉദ്ഘാടക തുടങ്ങിയിട്ട് ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ആദ്യം തന്നെ എല്ലാവർക്കും ഇന്നത്തെ ദിനം നമുക്കറിയാവുന്ന പോലെ തന്നെ പരിസ്ഥിതി ദിനാശംസകൾ എല്ലാവർക്കും നേരുകയാണ്. അതുപോലെ തന്നെ ഞാനും നിങ്ങളും ഒക്കെ ആയിട്ടുള്ളത് ഇന്നൊരു സന്തോഷപരമായിട്ടുള്ള ദിവസത്തിലാണ്. കാരണം ദർശന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുറേ അധികം പരിപാടികൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് നടത്തുന്ന ഒരു ഒരു ധന്യമായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് ഇപ്പോ ഈ വേദിയിൽ അരങ്ങേറുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് പരിസ്ഥിതി ദിനമാണ്. നമ്മളെല്ലാവരും എല്ലാ വർഷവും ജൂൺ 5 എന്ന ഈ ദിവസത്തിൽ പരിസ്ഥിതി ദിനം ആചരിക്കും. പക്ഷെ അത് ആചരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോഴെങ്കിലും പറയേണ്ടി വരും അത് ആചരണത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. എന്ത്, ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. കാരണം പരിസ്ഥിതി ദിന സന്ദേശം നൽകാൻ വേണ്ടി നമുക്ക് മുഖ്യ അതിഥി എത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ആധികാരികമായി സംസാരിക്കാൻ സാറുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് അധികം കടക്കുന്നില്ല. എന്തായാലും ദർശന ക്ലബ്ബ് ഇന്ന് അതിന്റെ ടാസ്ക് 5 ആഴ്ചകളായിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ ടാസ്ക് 4 വിജയികളെ പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളെ ലോകമെമ്പാടും ഒരു മഹാമാരി നമ്മളെ വിഴുങ്ങുന്ന സമയത്ത് നമ്മളെല്ലാം ലോക്ക്ഡൌണിലായി വീടില് വിരസതയുടെ ഉള്ളിൽ പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ, ഡയറക്ടറായിട്ടുള്ള അച്ഛൻ്റെയും മറ്റു ഗവേണിയും ബോർഡി അംഗങ്ങളുടെ ഒക്കെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രോഗ്രാം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് എന്താ വെച്ചാല് മാർഗദർശികൾ എന്നാണ്. ആ മാർഗദർശികൾ എന്ന പ്രോഗ്രാം വൻ വിജയമായി തീർന്നു എന്നുള്ള കാര്യത്തിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു ഗവേണിംഗ് ബോഡി അംഗം എന്ന നിലക്ക് നമ്മുടെ വീടിന്റെ ഉള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കുന്ന ഭിന്നശേഷിയായിട്ടുള്ള ആളുകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ പരിപാടി വളരെയധികം സഹായപ്രദമായിട്ടുള്ള ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലെ സമൂഹം എന്താണെന്ന്, അല്ലെങ്കിൽ പുറമേ ഒരു ലോകമുണ്ട് എന്ന്
അവരെ കാണിച്ചു കൊടുത്ത അവർക്ക് പുറത്തോട്ട് വരാൻ ഒരു സഹായകരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പരിപാടി. ആ മാർഗദർശികൾ എന്ന പരിപാടി ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരു ലൈക്ക് കിട്ടുന്ന ആളുകൾക്ക് ദർശന ക്ലബ് ഒരു സമ്മാനം നൽകുന്നുണ്ട്. അതിൻ്റെയും ആ പരിപാടിയും ഈ പിന്നെ ഈ യോഗത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ അത് വേറൊരു പുതിയ മുഖത്ത് പുതിയൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഞാനടക്കമുള്ള വിദ്യാർത്ഥികൾ ലോക്ക്ഡൗണിലായിട്ടുണ്ട്. ലോക്ക്ഡൗണിൽ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ പഠനം വിദ്യാഭ്യാസ മേഖല വീടിനുള്ളിൽ നിന്ന് നിന്നുകൊണ്ട് വെർച്വൽ രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ടായിരുന്ന ഒരു അവസ്ഥ നമ്മളെല്ലാവരും എല്ലാവരിലും ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു സാഹചര്യം ഇല്ലാത്ത മഹാമാരി എന്ന കൊറോണ എന്ന മഹാമാരി അതിങ്ങനെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖല അത് ഓൺലൈനിലേക്ക് മാറി. അപ്പം ആ സമയത്ത് ഫോണിലൂടെയും അതുപോലെ തന്നെ ടിവിയിലൂടെയൊക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ദർശന ക്ലബ്ബ് അതിന്റെ ഒരു ഭാഗമാവാണ്. ഭിന്നശേഷിയായിട്ടുള്ള ഏകദേശം 10 പേർക്ക് നമ്മൾ ഫോണുകൾ നൽകിക്കൊണ്ട് അതിന്റെ ഭാഗമാവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ മഹാമാരിയുടെ ഒരു പ്രതിരോധ ശേഷി നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ഒറ്റ ഒരു സംഗതി എന്നുള്ളത് എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. ദർശന ക്ലബ്ബ് ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ആളുകൾക്ക് വാക്സിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സന്നദ്ധരാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഗ്രൂപ്പുകൾക്ക് എല്ലാം അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ദർശന ക്ലബിൻ്റെ ഭാരവാഹികളോട് ബന്ധപ്പെടുകയാണെങ്കിൽ വാക്സിനേഷൻ ചെയ്യാൻ രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ അനവധി നിരവധി ഒട്ടേറെ കാര്യങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ തൊട്ട് ഒട്ടേറെ നല്ല പ്രവൃത്തികൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ചെയ്തു തരുന്ന ഒരു ക്ലബ്ബാണ്. ഞാൻ ആധികാരികമായിട്ട് പറയേണ്ടത് നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒറ്റ പരിപാടികളുടെ വിജയം വിജയികളായിട്ടുള്ള ആളുകളെ പ്രഖ്യാപിക്കുന്നു തുടങ്ങിയുള്ള അനവധി നിരവധി പരിപാടികൾ നടക്കുന്ന ഈ വേദിയിൽ ആമുഖ പ്രസംഗം പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മിസ് ജിൻസൺ. അതിഥികളെ ദൈവതുല്യമായി കാണുക എന്നത് ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണ്. ഐ ഇൻവൈറ്റ് മിസ്സസ് ബീന ഡേവിസ്, ട്രഷറർ ഓഫ് ദർശന ക്ലബ്, ഫോർ ദ വെൽക്കം സ്പീച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 1974 ഒരേയൊരു ഭൂമി എന്ന ആശയത്തോടെ ആരംഭിച്ച ലോക പരിസ്ഥിതി ദിനത്തിന്റെ 47th വാർഷികത്തിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക എന്ന ആശയത്തിൽ എത്തി നിൽക്കുകയാണ്. കൊറോണയെ തുടർന്നുള്ള അടച്ചിടലിൽ മനുഷ്യർ വീടുകളിലിരിക്കാൻ നിർബന്ധിതരായപ്പോൾ പ്രകൃതി ആശ്വാസത്തോടെ നിശ്വസിച്ചത്, ഏറെ സൗന്ദര്യത്തോടെ ഉദിച്ചുയർന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ വ്യക്തമാണ്, മനുഷ്യന്റെ ഇടപെടലിനെ മാത്രം ആശ്രയിച്ചാണ് പ്രകൃതിയുടെ നിലനിൽപ്പ് എന്നത്. നാം അധിവസിക്കുന്ന ഭൂമി മനോഹരമായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ ഗൂഗിൾ മീറ്റിൽ ദർശന ക്ലബ് സംഘടിപ്പിച്ച ദർശന ഫെസ്റ്റ് 21 ടാസ്ക് 4 പ്രകൃതിക്കൊരു പന്തൽ എന്ന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. ലോക പരിസ്ഥിതി ദിനം നാം ആഘോഷിക്കുന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള മൊബൈൽ ഫോൺ വിതരണം ചെയ്യുന്നു. ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പരിപാടിയിൽ പങ്കെടുത്തവരിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയവരെ പ്രഖ്യാപിക്കുന്നു. ദർശന ക്ലബിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായവർക്ക് കോവിഡ് വാക്സിൻ രജിസ്ട്രേഷനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏകദേശം 200 പേർക്ക് ക്ലബ് വഴി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞു. ഈ മീറ്റിലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് റെവറർ ഫാദർ ജസ്റ്റിൻ അക്കര, CMI പ്രൊവിൻഷ്യാൾ,
CMI St. Paul Province, Bhopal. Darsana Club Director Solomon Achande, Provincial Aya Addeham, Nambude Clubinde, Ella Sambrambangalkum, Valareyadigam Prolsahanam Tannitulla Vyaktithvamana. Provincial Achane, Meetileke, Hardavumayi Swagatham Cheyyunnu. മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീമതി ഷീബ ജോർജ് ഐ എ എസ്, സാമൂഹ്യ നീതി ഡയറക്ടർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നീ നിലകളിൽ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന വ്യക്തിയാണ്. സമയത്തിന്റെ പരിമിതികൾക്കുള്ളിലും ഈ മീറ്റിൽ പങ്കെടുക്കുന്ന ഷീബ മാഡത്തിനെ ദർശന ക്ലബിന്റെ പേരിൽ ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിലെ മുഖ്യാതിഥി മിസ്റ്റർ ദിലീപ് കുമാർ എഫ്, കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ മാനേജർ. പ്രകൃതി ജീവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നതാണ്. ദിലീപ് സാറിനെ ദർശന ക്ലബിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുന്ന മിസ്റ്റർ കിരൺ സെബാസ്റ്റ്യൻ പാലക്കൽ, മാംഗോ ബേക്കേഴ്സ് മാനേജിംഗ് പാർട്ട്ണർ. ഗുഡ്നെസ് ടി വിയിൽ ജീവന്റെ ഉറവ എന്ന ദർശന ക്ലബിന്റെ പരിപാടിയുടെ സജീവ സാന്നിധ്യമാണ്. കിരൺ സാർ എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം എന്ന് അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. കിരൺ സാറിനെ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുന്ന റവറർ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI ദർശന ക്ലബിന്റെ ഡയറക്ടറാണ്. ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നെടുന്തൂണായ സോളമൻ അച്ഛൻ ഞങ്ങളുടെ മാർഗദർശിയായും നിലനിൽക്കുന്നു. അച്ഛനെ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമുഖ പ്രസംഗം പറഞ്ഞ നിക്സൺ KSനെ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി പ്രകാശനത്തിന് എത്തിയിട്ടുള്ള അലീന ഹെൻറി കേൾവി പരിമിതിയുള്ള വ്യക്തിയായിട്ടും ദർശന ക്ലബിന്റെ സജീവ സാന്നിധ്യമാണ്. ദർശന ക്ലബിന്റെ മാർഗദർശികൾ, ദർശന ഫെസ്റ്റ് എന്നീ പരിപാടികളുടെ അമരത്തുള്ള മെബിൻ, അബിൽ, അഖിൽ എന്നിവരെയും ഈ സമയം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിന്റെ ടെക്നിക്കൽ വശം കൈകാര്യം ചെയ്യുന്ന ഷിബിൻ, ഈ പ്രോഗ്രാമിന്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞ കുഞ്ഞമ്മ മാഡം എന്നിവരെയും ദർശന ഗവേണിംഗ് ബോഡിയിലെ എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സൈൻ ലാംഗ്വേജിൽ കേൾവി പരിമിതർക്ക് വേണ്ടി സംസാരിക്കുന്ന സിസ്റ്റർ അഭയ FCCക്കും ഈ മീറ്റിന്റെ MC ആയ സൗമ ടീച്ചറിനും ദർശന ക്ലബിന്റെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും മീറ്റിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരിക്കൽ കൂടി എല്ലാവരെയും എന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്സസ് ബീന ഡേവിസ്. ഐ റിക്വസ്റ്റ് സിസ്റ്റർ അഭയ ടു സ്വിച്ച് ഓൺ ദ ക്യാമറ. Responsibility is the possibility of opportunity culminating in inevitable fulfillment. I invite Reverend Father Justin Akkara, CMI, Provincial of CMI, St. Paul Province, Bhopal, for the presidential address. Father, please. Sorry, naan ende mic on aakkinirunnilla. Samya teacher, thank you very much for inviting me. ഈ കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം താങ്ക് യു. ഒരുപക്ഷെ വളരെ അകലെ നിന്ന് പങ്കെടുക്കുന്ന ഒരാളായിരിക്കും ഞാൻ. ഞാൻ സോളമൻ അച്ഛനെ വ്യക്തിപരമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും എല്ലാം നന്മയും തരുന്നു. ഒരുപക്ഷെ ഈ ഇന്നത്തെ ലോക പരിസ്ഥിതി ദിവസം ആഘോഷിക്കുന്ന ദിവസം തന്നെ ദർശന ക്ലബിൻ്റെ ഈ കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. ഗ്രീക്ക് മൈത്തോളജിയിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, കൈറോൺ എന്ന ആളുടെ പേര്.
ആ വ്യക്തി ഒരു ഒരു മിത്തിക്കൽ ഗോഡാണ്. അദ്ദേഹത്തിൻ്റെ തല മനുഷ്യൻ്റെതേയും ഉടല് ഒരു കുതിരയുടേതാണ്. ഇദ്ദേഹത്തിന് പറയുന്നത് ഒരു വൂണ്ടഡ് ഹീലർ എന്നാണ്. വൂണ്ടഡ് ഹീലർ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. ക്ഷതമേറ്റ ഒരു ബിഷപ്പ്, ഒരു വൈദ്യൻ, മുറിവേറ്റ വൈദ്യൻ. ബൈബിളിൽ ക്രിസ്തുവിനെ കുറിച്ചും അങ്ങനെ തന്നെ പറയുന്നുണ്ട്, മുറിവേറ്റ വൈദ്യനാണ് ഒരു പക്ഷേ നന്നായിട്ട് ശുശ്രൂഷിക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം ആ മുറിവിലൂടെ, വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. കൈറോണിന്റെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. ഇദ്ദേഹമാണ് പാരമ്പര്യമായ അലോപ്പതിക് മെഡിസിൻ്റെ, ഞാൻ പറയാ ഫാക്ടുകളെ കുറിച്ചല്ല പറയണ, മൈത്തോളജിക്കലി പറയുമ്പോൾ ഇദ്ദേഹമാണ് വൈദ്യന്മാരുടെ തലവൻ എന്ന് പറയണത്. കാരണം അദ്ദേഹത്തിന് മുറിവേറ്റത് അദ്ദേഹം ഇമ്മോർട്ടൽ ആയതുകൊണ്ട്, മരിക്കാൻ പാടില്ലാത്ത ആളായതുകൊണ്ട് മുറിവ് എപ്പോഴും ഉണങ്ങില്ലായിരുന്നു. ആ മുറിവിനുള്ള മരുന്ന് തേടി 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 ആള് എല്ലാ മരുന്നുകളെയും കുറിച്ച് പഠിക്കുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്തു. ആ മുറിവ് തന്നെ ഒരു തരത്തില് ഒരു ഹീലിംഗ് ടച്ചായിട്ട് മാറാം. ഞാനത് പറയാൻ കാരണത്ര മാത്രമേ ഉള്ളൂ, മുറിവേറ്റ ഒരു ലോകത്തില് മുറിവുള്ള ഒരു മനുഷ്യരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒരു പക്ഷേ ഈ ലോകത്തിലുള്ള മറ്റെല്ലാവരെക്കാളും ഈ ലോകത്തിന്റെ മുറികൾ ഉണക്കാൻ സാധിക്കുന്ന ആൾക്കാര് ഈ മുറിവേറ്റ മനുഷ്യർ തന്നെയാണ്. കാരണം ഈ വേദന, ഈ വിഷമങ്ങൾ നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ വി ഓൾസോ നോ ഹൗ ടു ഹീൽ ഇറ്റ്. അതൊരു സിമ്പതിയല്ല, എമ്പതിയാണ്. കാരണം പല്ലുവേദന ഉണ്ടായിട്ടുള്ള ഒരു ഡോക്ടറിന്, പല്ലു ഡോക്ടറിന് ഒരു പല്ലുവേദന വരുന്ന ഒരു ഡോക്ടറെ, ഒരു ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോഴുള്ള ഒരു എളുപ്പമുണ്ടല്ലോ. കാരണം ആ വേദനയിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ഈ ലോകത്തിനും ഈ മനുഷ്യകൂട്ടായ്മയ്ക്ക് സംബന്ധിച്ചിട്ടുള്ള അനവധി ക്ഷതങ്ങള്, മുറിവുകള് ഉണക്കാനായിട്ട് ഈ കൂട്ടായ്മ വളരെയധികം സഹായിക്കുമെന്ന് എനിക്ക് തോന്നാം. ഒരു പക്ഷെ കാഷ്വൽ ആയിട്ടാണെങ്കിൽ പോലും ഈ ക്ലബിന്റെ പേര് തന്നെ ദർശനാണ്. നിങ്ങൾ നടത്തുന്ന പരിപാടിയുടെ പേര് മാർഗദർശികൾ എന്നാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേൻ, അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിൽ പോലും നമ്മളുടെ ഈ കൂട്ടായ്മ അങ്ങനെയുള്ള റോള് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മുറിവേറ്റ ഈ ലോകത്തിന് ദർശനം കൊടുക്കുവാനായിട്ട്, കാഴ്ച കൊടുക്കുവാനായിട്ട്, വഴിതെറ്റിപ്പോയ ഈ ലോകത്തിന് മാർഗദർശികളാകാനായിട്ട്, അങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു കുറവുകളില്ലാത്ത ആളുകളെക്കാളും കൂടുതലായിട്ട് ഇതിന് സാധിക്കുക നമുക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ വളരട്ടെ. ഈ പരിസ്ഥിതി ഈ ലോകത്തെയും മനുഷ്യരുടെ മുറിവ്, മനുഷ്യരുടെ മനസ്സിലേറ്റ മുറിവുകളെയും ഈ കൂട്ടായ്മയ്ക്ക് സാന്ത്വനമേകാനായിട്ട്, മുറിവുകൾ ഉണക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനോട് ഭാരവാഹികളായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സോളമൻ അച്ഛൻ്റെ പ്രൊവിൻസിൽപ്പെട്ട ആൾ തന്നെയാണ്, ഒരുപിടി കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളതാണ്. സോളമൻ അച്ഛൻ്റെ കാര്യങ്ങൾക്കും അദ്ദേഹത്തിനോട് സഹകരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും, എനിക്കറിയാത്ത ഒരുപിടി അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. എന്നാലും അതിലേക്ക് വരാനും നന്ദിപൂർവ്വം, സ്നേഹപൂർവ്വം എല്ലാ 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 സഹായങ്ങളും പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം, ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. Thank you, Father, for your kind words. Sister Abhaya, welcome. Sister Abhaya, can you please switch on the camera? Welcome. Camera on ചെയ്തു വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല സിസ്റ്ററിനെ, അതുകൊണ്ടാണ്. ക്യാമറ ഓൺ ആണല്ലോ. ഞാൻ വേറെ ഒരെണ്ണത്തിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് മൊബൈൽ കൂടെ, അത് ഓഫ് ആക്കിയിട്ടേക്കാണ്. ലാപ്പ് ഞാൻ ഓൺ ആണ്. Challenges are gifts that force us to search for a new center of gravity. Don't fight them, just find a new way to stand. Today we have such a daring lady with us for the inaugural address. I invite Mrs. Sheba George, IAS, Social Justice and Executive Director, National Institute of Speech and Hearing, the inaugural address. Ma'am, please. Darshana Fest in Day. 2021 ile e virtual chadangileke ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന റെവറൻ ഫാദർ ജസ്റ്റിൻ,
ഇതില് ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ശ്രീ ദിലീപ് കുമാർ, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ കിരൺ സെബാസ്റ്റ്യൻ, ദർശനയുടെ ക്ലബിന്റെ ഡയറക്ടർ ആയിട്ടുള്ള റെവറൻ ഫാദർ സോളമൻ, വെർച്വൽ ആയിട്ട് ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു ലോക പരിസ്ഥിതി ദിന ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് ദർശന ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതിൽ ഞാൻ ദർശന ക്ലബിനെയും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ അർപ്പിക്കുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ദർശന ക്ലബ്ബ് ഭിന്നശേഷിക്കാരുടെ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തന്നെ ഭിന്നശേഷിക്കാരെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് വരെ കേൾവി പരിമിതിയുള്ളവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതോടുകൂടി അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതിൽ കാണുന്നത്. വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഭിന്നശേഷിത്വം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിമിതിയായിട്ടോ അല്ലെങ്കിൽ ഒരു കുറവായിട്ടോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വളരെ സവിശേഷമായ കഴിവുകൾ ഉള്ളവരാണ് എല്ലാ ഭിന്നശേഷിക്കാരും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപാകെയുണ്ട്. ഈ ഫെസ്റ്റില് പല മത്സരങ്ങളിലും പങ്കെടുത്തവർ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. മത്സരങ്ങൾ ജയിക്കുക എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കിട്ടുക എന്നത് മാത്രമല്ല, ഇതിൽ പങ്കാളികളാവുക, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ളവർ ഈ ചടങ്ങിൽ ഓരോന്നിലും പങ്കാളികളാവുമ്പോൾ അവരെ നമ്മൾ സമൂഹത്തിലേക്ക്, സമൂഹത്തിൻ്റെ ആ വാതായനങ്ങൾ തുറന്ന് സമൂഹത്തിലേക്ക് നമ്മൾ ഇറക്കി വിടുകയാണ്. അവരുടെ വ്യക്തിത്വ വികാസത്തിന് വേണ്ട പ്രചോദനം നമ്മൾ കൊടുക്കുകയാണ്, ഒരു ദർശനം കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ദർശനയിലൂടെയും മാർഗദർശിയിലൂടെയും ഇപ്പോൾ ഫാദർ പറഞ്ഞതുപോലെ, ഫാദർ ജസ്റ്റിൻ പറഞ്ഞതുപോലെ തന്നെ ആ പേരിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ ഭിന്നശേഷി ഉള്ളവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദർശനം നൽകുകയും അവരെ നല്ല വഴി തെളിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിത വിജയം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ കൂടുതൽ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അതിൽ വളരെ അർത്ഥവത്തായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്കെല്ലാം അറിയാം ലോക പരിസ്ഥിതി ദിനമാണ്. ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഇന്നത്തെ ആപ്തവാക്യം. ഐക്യരാഷ്ട്ര സംഘടന നൽകിയിട്ടുള്ള ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ പുനഃക്രമീകരിക്കുക അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുക. അപ്പൊ നമുക്കെല്ലാം അറിയാം നമ്മുടെ ആവാസ വ്യവസ്ഥയും ഒരൊന്നര വർഷമായിട്ട് വീടുകൾക്കുള്ളിലാണ്, പ്രത്യേകിച്ച് ഭിന്നശേഷിയുള്ള കുട്ടികളും രക്ഷിതാക്കളും അവരെ നോക്കുന്നവരും എല്ലാം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ അവരെ നമ്മൾ പുറം ലോകത്തേക്ക് എത്തിക്കുമ്പോൾ, ഇപ്പൊ സാങ്കേതിക മികവിലൂടെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ അവരെ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ ആ വെല്ലുവിളികൾ നേരിടാനുള്ള ഒരു കരുത്ത് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നു, പല സ്കൂളുകളും അടഞ്ഞുകിടക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ അനുഗ്രഹമായി തീരും. മറ്റൊന്ന് എനിക്ക് ഈ ഈ പരിസ്ഥിതി ദിനത്തിൽ പറയാനുള്ളത്, ഭിന്നശേഷിക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുടെ ആ ഒരു മാനസിക ഉല്ലാസവും, പ്രത്യേകിച്ച് ഓട്ടിസം പോലെയുള്ള ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, അവർക്ക് ഈ ഒരു തെറാപ്പി തന്നെ, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി തന്നെ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം നട്ട് വളർത്തി അതിൻ്റെ വളർച്ചയൊക്കെ ഓരോ ദിവസവും വീക്ഷിക്കുന്ന സമയത്ത് അതുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, മാനസികമായിട്ടും ഭൗതികമായിട്ടുമുള്ള മാറ്റങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഹോർട്ടികൾച്ചർ തെറാപ്പി വളരെ ഫലവത്തായ ഒന്നാണ് എന്നാണ് എനിക്ക് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന്റെ ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോർട്ടികൾച്ചർ തെറാപ്പി. അതിൽ പല ഉദാഹരണങ്ങളുമുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾ വളർത്തുന്ന പച്ചക്കറി ആവട്ടെ അല്ലെങ്കിൽ പൂച്ചെടിയാവട്ടെ വെറും ഒരു സസ്യമാവട്ടെ, ഇതൊക്കെ വളർന്ന് പൂവിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പൊ ആ പൂക്കൾ പറിക്കാനോ അല്ലെങ്കിൽ ആ പച്ചക്കറിയിൽ ഉണ്ടാകുന്ന ആ വിത്ത് എടുക്കുവാൻ പോലും അവർ സമ്മതിക്കില്ല, കാരണം അവരുടെ പ്രിയപ്പെട്ട ഒന്നായി മാറിയിട്ടുണ്ട് അത്. അപ്പൊ അവരെ ഈ ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹമായിരിക്കും എന്നാണ് എനിക്ക് ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ പറയുവാനുള്ളത്. ഈ പരിസ്ഥിതി ദിനം ഏറ്റവും ഒരു 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 മാറ്റത്തിൻ്റെ ഒന്നായി മാറട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഇപ്പം നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ എങ്ങനെ കണക്കാക്കുന്നുവോ അതുപോലെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. കഴിഞ്ഞ വേനൽമലയിൽ നിങ്ങൾ പലരെങ്കിലും കണ്ടു കാണും, വെള്ള തീരദേശത്തുണ്ടായ ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു കുന്ന് പ്ലാസ്റ്റിക് മാലിന്യമാണ് സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നദികളിൽ നിന്ന് കരയിലേക്ക് അടിച്ചു കയറിയത്. നമ്മൾ അങ്ങോട്ട് കൊടുത്തതിൻ്റെ കുറെ ഭാഗം കടല് തിരിച്ച് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുകയും ഈ ആവാസ വ്യവസ്ഥയ്ക്ക് ഹാനികരമായത് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒന്നാണ്. അപ്പം സമൂഹത്തിന് നമ്മൾ ദർശന ക്ലബിലൂടെ ഒരു മാതൃക ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഈ സമയം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ചടങ്ങിൽ ിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി ഞാൻ ആ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം ഈ ദർശന ക്ലബിൻ്റെ ഇന്നത്തെ ഈ പരിപാടികൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം എനിക്ക് മറ്റൊരു ഉത്തരവാദിത്വം കൂടെയുണ്ട്. നിങ്ങളിവിടെ ഒരുപാട് മീറ്റിങ്ങുകൾ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലെ പ്രകൃതിക്കൊരു പന്തൽ എന്ന ആ മത്സരത്തിലെ വിജയികളെ കൂടി പ്രഖ്യാപിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചടങ്ങും കൂടി ഞാൻ ഈ സമയം നിർവഹിക്കുകയാണ്. അതിലെനിക്ക് തന്ന ഇതിൽ പ്രകാരം ദർശന ഫെസ്റ്റിൻ്റെ 2021 ദർശന ഫെസ്റ്റിലെ ടാസ്ക് 4 പ്രകൃതിക്കൊരു പന്തൽ, അതിൻ്റെ വിജയികളെയാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് സാന്ദ്ര ഡേവിസ് കെ. കൺഗ്രാജുലേഷൻ സാന്ദ്ര. അതിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ലില്ലി പി എ. ലില്ലി പി എ, കൺഗ്രാജുലേഷൻസ് ലില്ലി. അതിൽ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് റീന വിജെ. റീന വിജെ, റീനയ്ക്ക് അഭിനന്ദനങ്ങൾ. ഈ മൂന്ന് പേർക്കും മാത്രമല്ല ഇതില് പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാവരും അവരുടേതായ രീതിയിൽ വിജയികളാണ്, എല്ലാവർക്കും അഭിനന്ദനം അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് എല്ലാ ആശംസകൾ അർപ്പിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനത്തിനും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം ഫോർ യുവർ വോം ആൻഡ് സൂതിങ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ്. ദർശന ക്ലബ് ഡിഫറെന്റ്ലി ഏബിൾഡായ വ്യക്തികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ശ്രമിക്കുന്നതിനൊപ്പം മറ്റ് വ്യക്തികൾക്കും മുന്നേറുവാനുള്ള അവസരം നൽകുകയാണ് പ്രിഫറൻസ് ഫോർ എ ഡിഫറൻസ് ചാലഞ്ച് പ്രോഗ്രാം. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി മിസ്സസ് കുഞ്ഞമ്മ മാത്യൂസ്, ഗവർണിംഗ് ബോഡി മെമ്പർ ഓഫ് ദർശന ക്ലബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാം പ്ലീസ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രിഫറൻസ് ഫോർ എ ഡിഫറൻസ് ചാലഞ്ച്, നിങ്ങളുടെ ആശയം ഒരു മാറ്റത്തിന് തുടക്കമായേക്കാം. 15 മധ്യേ പ്രായമുള്ള
എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു മത്സരം. ദർശന ക്ലബ് പ്രിഫറൻസ് ഫോർ എ ഡിഫറൻസ് ചാലഞ്ച് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു. പൊതുസമൂഹത്തിൽ പ്രത്യേക പരിഗണന ആവശ്യമായ ഭിന്നശേഷിക്കാർക്ക് ഒരു വിജയിയാകാൻ സാധാരണക്കാരുടെ സഹായം ആവശ്യമാണ്. അത്തരത്തിലുള്ളവരെ മുൻനിരയിൽ എത്തിക്കുന്നതിനായി നിങ്ങളുടെ ആശയങ്ങൾ 3 മിനിറ്റിൽ കവിയാതെ വീഡിയോ രൂപത്തിൽ അയച്ചു തരിക. വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം വഴി അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 6235434251. വീഡിയോ യൂട്യൂബിൽ പ്രദർശിപ്പിക്കുന്നതാണ്. ആശയത്തിന്റെ പ്രായോഗിക വശം, അവതരണ ശൈലി, ഭാഷയുടെ ഉപയോഗം, യൂട്യൂബിൽ ലഭിക്കുന്ന ലൈക്കുകളുടെ എണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ തീരുമാനിക്കുക. വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നതാണ്. ഫസ്റ്റ് പ്രൈസ് 1500 രൂപ, സെക്കൻഡ് പ്രൈസ് 1000 രൂപ, തേർഡ് പ്രൈസ് 5000. മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം 15/7/2021 വേൾഡ് യൂത്ത് സ്കിംസ് ഡേ ഓൺലൈൻ ആഘോഷ ചടങ്ങിൽ. വീഡിയോ ലഭിക്കേണ്ട അവസാന തീയതി 20/6/2021. യൂട്യൂബിൽ പ്രദർശിപ്പിക്കുന്ന തീയതി 25/6/2021. യൂട്യൂബിൽ ലൈക്കുകൾ ശേഖരിക്കേണ്ട അവസാന തീയതി 10/7/2021. മത്സരത്തിന്റെ നിബന്ധനകൾ: വീഡിയോ ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കണം. അവതരണത്തിന് ഇംഗ്ലീഷോ മലയാളമോ ഭാഷയായി ഉപയോഗിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന വീഡിയോകൾ ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വിജയികളെ തിരഞ്ഞെടുക്കുന്ന വിധികർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കും. ഇതൊരു പുതിയ മത്സരമാണ്. മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്സസ് കുഞ്ഞമ്മ മാത്യൂസ്. വാക്കുകൾ എന്നും ഹൃദയത്തിൽ വിലയുള്ളവയായി നിലനിൽക്കുന്നു. തന്റെ വിലയേറിയ വാക്കുകൾ പങ്കുവയ്ക്കുവാനായി തുടർന്ന് ദർശന മാർഗദർശികൾ എന്ന കോമ്പറ്റീഷന്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നതിനായി നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആയ ടെർമിനൽ മാനേജർ ഓഫ് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് മിസ്റ്റർ ദിലീപ് കുമാർ എസ് അവരെ സാദരം തിരിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. ഹലോ, കേൾക്കാമോ? ഹലോ, വീഡിയോ ഒന്ന് ഓൺ ചെയ്തിരുന്നെങ്കിൽ. വീഡിയോ ഓൺ ആണല്ലോ. വീഡിയോ ഓൺ അല്ലേ? വീഡിയോ ഓൺ ആണ്. ഇപ്പം
മാർഗദർശികൾ കോമ്പറ്റീഷന്റെ വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞ. ഹലോ കേൾക്കാവോ? ഹലോ കേൾക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നോ? മാർഗദർശികൾ കോമ്പറ്റീഷന്റെ വിജയികളെ പ്രഖ്യാപിക്കാനുള്ളതാണോ ഇപ്പൊ പറഞ്ഞത്? ദർശന ഫെസ്റ്റ് 2021 ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ റെവറൻഡ് ഫാദർ ജസ്റ്റിൻ അക്കര, ഉദ്ഘാടക സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർ ശ്രീമതി ഷീബ ജോർജ് IAS, ശ്രീ കിരൺ പാലക്കൽ, ദർശന ക്ലബ് ഡയറക്ടർ സോളമനച്ചൻ, ക്ലബ് ഭാരവാഹികളെ, ക്ലബ് അംഗങ്ങളെ, മറ്റെന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, സോളമനച്ചൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയും ഇതിൽ പങ്കെടുക്കണമെന്നും പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കണമെന്നും പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്താ അഭയം മിസ്സിന്, അസിസ്റ്റിന് കേൾക്കാൻ പറ്റുന്നില്ല? കേൾക്കാൻ പറ്റുന്നില്ല. ആ ഓക്കെ. അതായത് പ്രതിഫലിച്ചു കൂടാതെ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഒരു ക്ലബിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു. പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം, സംരക്ഷിച്ചാലുള്ള ഗുണവും സംരക്ഷിച്ചില്ലെങ്കിലുള്ള ദോഷവും നമുക്ക് എല്ലാവർക്കും അറിയാം. കേൾക്കാൻ പറ്റുന്നില്ല സിസ്റ്റർക്ക് അല്ലേ? ഒരു വിഭാഗം ജനങ്ങൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി മുറവിളി കൂട്ടുകയും മറ്റൊരു വിഭാഗം ജനങ്ങൾ പരിസ്ഥിതി നശിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു കുറ്റബോധവുമില്ലാതെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ചെറുതായി ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ലളിതമായ ഭാഷയിലൂടെ മലയാളികളുടെ ജീവിതത്തെ വരച്ചു കാട്ടിയ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്ന തൻ്റെ പുസ്തകത്തിൽ, തൻ്റെ കൃതിയിൽ, ഭൂമിയിലെ മറ്റ് തൻ്റെ 2.5 ഏക്കറിൽ ഭൂമിയിലെ മറ്റുള്ള അവകാശികളെ കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സിസ്റ്റർ അഭയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല, മഴയായി അല്ല, മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയും. എനിക്ക് എങ്ങനെ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ പറയാൻ ബുദ്ധിമുട്ട്, അത് തോന്നുന്നു ബുദ്ധിമുട്ട് തോന്നുന്നു. താങ്ക് യു. ഭൂമിയിൽ ജീവൻ ഇത്ര സർഗാത്മകമായി നിലനിൽക്കണമെങ്കിൽ ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങളെല്ലാം അതിനുവേണ്ടി അവരുടേതായ കടമകൾ വളരെ മനോഹരമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്. അവരെല്ലാം അത്ര മനോഹരമായി ആ കടമകൾ ചെയ്തു തീർക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ ഇത്ര മനോഹരമായി ജീവൻ നിലനിൽക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്, ഒരു ജീവന്റെ യാത്ര. ഈ ജീവന്റെ യാത്ര മറ്റുള്ള ജീവികൾക്കൊപ്പമാണ് നമ്മൾ എല്ലാവരും കൂടി യാത്ര ചെയ്യുന്നത്. ഈ യാത്ര നമ്മളുടെ മരണശേഷം അവസാനിക്കുന്ന ഒന്നല്ല. നമ്മളുടെ മരണശേഷം നമ്മളുടെ മക്കളിലൂടെ, നമ്മുടെ അടുത്ത തലമുറയിലൂടെ ഈ യാത്ര മുന്നോട്ട് പോവുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ മറ്റൊരു തലത്തിലും ഈ യാത്ര നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളുടെ മരണശേഷം നമ്മുടെ ശരീരം നമ്മളിവിടെ ഇട്ട് ഉപേക്ഷിക്കപ്പെടുകയാണ്. നമ്മുടെ ശരീരത്തിലെ ലവണങ്ങളും മൂലകങ്ങളും എല്ലാം മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. മണ്ണിലേക്ക് അലിഞ്ഞ് കാൽസ്യം, ഫോസ്ഫറസ് അടക്കമുള്ള എല്ലാ മൂലകങ്ങളും മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. ശേഷം ഒരു ചെടി അതിൻ്റെ വേരുകൾ ഉപയോഗിച്ച് സ്വാംശീകരിച്ചെടുത്ത്, ഈ മൂലകങ്ങളെല്ലാം സ്വാംശീകരിച്ചെടുത്ത് ഫോട്ടോസിന്തസിസ്, ഭൂമിയിലെ ഏറ്റവും സർഗാത്മകമായ രാസപ്രക്രിയ വഴി അതൊരു ഫലമായി
ആ ഫലം കഴിക്കുന്ന മറ്റൊരു ജീവിയിൽ ഒരു കോശമായി നമ്മൾ വീണ്ടും നമ്മുടെ ജീവന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ആ ജീവന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതം ഈ മരണത്തിന് ശേഷം, നമ്മുടെ ഈ 100 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 50-60 കൊല്ലം കഴിഞ്ഞാൽ അവസാനിക്കുന്നതാണ് എന്ന ചിന്തയല്ല, അതിനപ്പുറം ഈ ജീവിതയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഓരോ ജീവികളും അവരുടേതായ കടമകൾ ശരിയായി പാലിക്കുന്നുണ്ട് ഈ ഭൂമുഖത്ത്. അതുകൊണ്ടാണ് ഇത്ര സർഗാത്മകമായ രീതിയിൽ ഈ ജീവിതയാത്ര മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇതേ രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ ഫോട്ടോസിന്തസിസ് വഴി ഒരു ഫലം ഉണ്ടാകുന്നു, അത് കഴിച്ച് ജീവിയിൽ ഇങ്ങനെ ജീവിതം തുടർന്നു പോകുന്നു എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ 500 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ജനിക്കുന്ന അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന ഒരു ജീവിക്ക് ശുദ്ധവായുവും ശുദ്ധജലവും ഇല്ലാതെ മരിക്കേണ്ടി വരും എന്നൊരവസ്ഥ കേട്ടാൽ ഒരുപക്ഷെ നമുക്ക് വളരെയധികം വേദന തോന്നും. അങ്ങനെ വേദന തോന്നുന്ന രീതിയിൽ ഒരു മനുഷ്യന്റെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുത്താൽ മാത്രമേ പാരിസ്ഥിതിക സംരക്ഷണം എന്ന നമ്മുടെ ലക്ഷ്യം പൂർത്തിയാവുകയുള്ളൂ. ഇത്രയും സമഗ്രമായ തലത്തിൽ നിന്ന് വേണം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ തത്വസംഹിത രൂപപ്പെടുത്താൻ. മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കില്ല, ഭൂമി കൂടുതൽ ഫ്ലറിഷ് ആവുകയുള്ളൂ. മാനവരാശിക്ക് ഒട്ടനവധി സംഭാവനകൾ നൽകിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, തേനീച്ചകൾ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണെങ്കിൽ വെറും 4 വർഷം കൂടി മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന്. അതുപോലെ തന്നെ മണ്ണിലൊക്കെ ഉള്ള ഒരു നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്, അസറ്റോബാറ്റർ റൈറ്റ്സോബിയം എന്നൊക്കെ പറഞ്ഞ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. ഈ ജീവികൾ മണ്ണിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണെങ്കിൽ നൈട്രജൻ സൈക്കിൾ എന്ന പ്രോസസ്സ് നടക്കാതിരിക്കുകയും ഭൂമിയിൽ ഫോട്ടോസിന്തസിസ് അടക്കമുള്ള ഒരു എല്ലാ ജീവനും ഏകദേശം മാസങ്ങൾക്കുള്ളിൽ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഓരോ ജീവിക്കും ഈ ഭൂമിയിൽ അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ്. വളരെ മനോഹരമായ കേരളത്തിൻ്റെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് വയനാടും മറ്റ് സ്ഥലങ്ങൾ. അവിടെയൊന്നും ഇപ്പൊ കൃഷി വിജയിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പന്നിക്കൂട്ടങ്ങൾ കൃഷിയെ നശിപ്പിക്കുന്നു എന്നാണ്. നമ്മൾ വളരെ ശാസ്ത്രീയമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും അശാസ്ത്രീയമായി പോകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇപ്പൊ ഉദാഹരണം കൊതുക് നശീകരണം തുടങ്ങിയത്, കൊതുകുകൾ എത്ര ഊർജ്ജസ്വലതയോടുകൂടി കൊതുക് നശീകരണം തുടങ്ങിയത് 96 ശേഷമാണ്. 96 ശേഷം കൊതുക് നശീകരണം തുടങ്ങിയതോട് ജലാശയങ്ങളിലൊക്കെ വിഷം കലക്കുകയും അതുമൂലം കൊതുകിന്റെ ലാർവ മാത്രമല്ല നശിക്കുക, തവളയുടെയും കൂടി ലാർവ നശിച്ചു പോകും. അതുപോലെ ഡ്രാഗൺ ഫ്ലൈ, ഓണത്തുമ്പികൾ ഇവയുടെയൊക്കെ ലാർവ നശിച്ചു. ഒരു പ്രേ പ്രിഡേറ്റർ റേഷ്യോ ഉണ്ട് ഈ പ്രകൃതിയിൽ. ഈ പ്രേ പ്രിഡേറ്റർ റേഷ്യോവിന്റെ താളം, ഇത് ഇരയും ഇരപിടിയനും തമ്മിലുള്ള ആ റേഷ്യോവിന്റെ താളം തെറ്റുമ്പോൾ, അതുകൊണ്ടാണ് ഇപ്പൊ കൊതുകുകളൊക്കെ ധാരാളമായി വർദ്ധിക്കാനിടയായത്. നമ്മൾ പലപ്പോഴും ശാസ്ത്രീയമെന്ന് കരുതി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ഈ അതുപോലെ ഒരു കടുവ നശിച്ചാൽ കാട് നശിച്ചു എന്ന് പറയും. ഒരു കടുവ നശിച്ചാൽ എങ്ങനെ കാട് നശിക്കുക എന്ന് വെച്ചാൽ, കടുവ നശിച്ചാൽ മാൻപേടകളുടെ എണ്ണം ക്രമാതീതമായി കൂടും. അങ്ങനെ കൂടുമ്പോൾ ഈ കാട്ടിലുള്ള പുൽമേടുകളെല്ലാം അപ്രത്യക്ഷവും, പുൽമേടുകൾ ഇല്ലാതാവും, അങ്ങനെയും കടുവ നശിക്കാം. ഞാൻ നേരത്തെ വയനാട്ടിലെ കൃഷിയുടെ കാര്യം പറഞ്ഞേക്കലാണ് വിട്ടുപോയി. വയനാട്ടിലെ കൃഷി ഇപ്പൊ വിജയിക്കുന്നില്ല. ഏറ്റവും നല്ല പ്രകൃതി രമണീയവും അനുഗ്രഹീതവുമായ സ്ഥലമാണ് വയനാട്. അവിടുത്തെ കൃഷി വിജയിക്കാത്തതിന്റെ കാരണം പറഞ്ഞാൽ അവിടെ പന്നികളുടെ എണ്ണം കൂടിയതിന്റെ കാരണം ഈ കൃഷിയിടങ്ങളിൽ രാസവളങ്ങളും അമിതമായ കീടനാശിനികളും ഉപയോഗിച്ച് ഞണ്ട്, ഞവണിക്ക മുതലായ ജീവികളൊക്കെ ചത്തുപോയി. ഇവയെ തിന്നുന്ന കുറുക്കൻ പോലുള്ള ജീവികൾ ഇതിനെയൊക്കെ തിന്ന് ഇതിൽ നിന്നുള്ള രോഗങ്ങളും കാര്യങ്ങളും കീടനാശിനികളുടെയൊക്കെ തിക്തഫലങ്ങൾ അനുഭവിച്ച് അവയും ഇല്ലാതായി. അങ്ങനെ ഇല്ലാതായപ്പോൾ പന്നികളുടെ എണ്ണം ക്രമാതീതമായി കൂടി. കാരണം പന്നികളുടെ കുഞ്ഞുങ്ങൾ ഈ കുറുക്കൻ്റെ ഒരു ഭക്ഷണമാണ്. പന്നിക്ക് ഒരു പ്രസവത്തിൽ 10-20 കുഞ്ഞുങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കുറുക്കൻ കുറേയൊക്കെ തിന്നിട്ട് പിന്നെ വളരെ 5-6, 2-3 ഒക്കെയാണ് ബാക്കി വരാം. ഇതിപ്പോ പന്നികളുടെ എണ്ണം ക്രമാതീതമായി കൂടി, അങ്ങനെ അവിടെ കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഒരു പ്രേപ്പിഡേറ്റർ റേഷ്യോ ഉണ്ട്, പ്രകൃതിക്ക് ഒരു താളമുണ്ട്, ഒരു ലയമുണ്ട്. അതിനെ നമ്മൾ എപ്പോഴൊക്കെ തെറ്റിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും പറയും ഭൂമി ദേവി സർവം സഹയാണെന്ന്. ഭൂമി ദേവി സർവം സഹയൊന്നുമല്ല, ഭൂമി സർവം സഹിക്കുകയൊന്നുമില്ല. ഭൂമിയുടെ എല്ലാ വസ്തുക്കൾക്കും ഒരു ഇലാസ്തികതയുണ്ട്, ഇലാസ്തികതയുണ്ട് എല്ലാ വസ്തുക്കൾക്കും. ഇത് ഇപ്പൊ ഒരു റബ്ബർ ബാൻഡ് വലിച്ചാൽ വിട്ടു, ആ പൊട്ടുന്ന പോയിന്റ് വരെ, അതിന്റെ ആ ഇലാസ്റ്റിസിറ്റി വരെ അത് നിലനിൽക്കും. അതുപോലെ ഭൂമിക്കും ഒരു ഇലാസ്തികതയുണ്ട്. ആ ഇലാസ്തികത പൊട്ടിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് അതിന്റെ ലിമിറ്റ് കഴിഞ്ഞാൽ, ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ അത് അത് നിശ്ചയമായും പ്രതികരിക്കും. അങ്ങനെ പല സ്ഥലത്തും പ്രതികരിച്ചിട്ടുണ്ട്. ഭൂമി അങ്ങനെ സർവം സഹയൊന്നുമല്ല. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ലേഷാറ്റിയുടെ ഒരു കെമിസ്ട്രി പ്രിൻസിപ്പിൾ ഉണ്ട്, വെനെവർ എ സിസ്റ്റം ഡിസ്ട്രോയ്സ് ഇറ്റ്സ് ഈക്വിലിബ്രിയം the system will adjust itself, otherwise the system will destroy itself. അപ്പോ എപ്പോഴാണ് ആ ലിമിറ്റ് തെറ്റുന്നത്, ആ സമയത്ത് അത് പ്രതികരിക്കുക തന്നെ ചെയ്യും. ആ ലിമിറ്റ് തെറ്റിക്കാതെ ഓരോ ജീവിക്കും അവരുടേതായ അവർക്ക് അവരിൽ അർപ്പിതമായിട്ടുള്ള കടമകൾ നിറവേറ്റി ജീവിച്ചു പോവുകയാണെങ്കിൽ വളരെ സുന്ദരമായിരിക്കും ഈ ഭൂമി. വളരെ സർഗാത്മകമായി ഇവിടെ ജീവന്റെ യാത്ര നിലനിൽക്കും. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതം അവസാനിക്കുമ്പോൾ ജീവിച്ചു എന്ന ധന്യതയോടുകൂടി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റും നമുക്ക്. മറ്റേ വളരെ പ്രശസ്തമായ ഒരു മലയാള ഗാനമുണ്ടല്ലോ, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന, അതുപോലെ ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന രീതിയിൽ പ്രകൃതിയെ അത്രയും നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിച്ചു പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ആശയത്തോടുകൂടി, ഈ ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് അങ്ങനെ ഒരു നിറഞ്ഞ മനസ്സോടുകൂടി ഇവിടെ ജീവിച്ച് പോകാൻ കഴിയും. അതല്ല എങ്കിൽ പ്രകൃതി തരുന്ന എല്ലാ തിക്ത ഫലങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നിൽ വേറൊരു കടമ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ സമ്മാനം പ്രഖ്യാപിക്കുക എന്ന, ഫെസ്റ്റിന്റെ സമ്മാനം പ്രഖ്യാപിക്കുക എന്ന കടമ, മാർഗദർശികൾ കോമ്പറ്റീഷന്റെ ഫസ്റ്റ് പ്രൈസ് രേഷ്മ വയനാട്, സെക്കൻഡ് പ്രൈസ് ആദർശ് പി എസ് തൃശൂർ, തേർഡ് പ്രൈസ് ഹോളി സി ജെ തൃശൂർ, ഫോർത്ത് പ്രൈസ് സോളമൻ അച്ഛനാണ് കിട്ടിയിട്ടുള്ളത്. അച്ഛനത് വേണ്ട എന്ന് പറഞ്ഞ് ഫോർത്ത് പ്രൈസ് അഖിൽ ബാബു മാഹി എന്നാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഫിഫ്ത്ത് പ്രൈസ് goes to Vrinda Rajan Kasarkod. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും എനിക്കിവിടെ നിങ്ങളോടൊപ്പം രണ്ടു വാക്ക് സംസാരിക്കാൻ അനുവാദം തരികയും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. Thank you, sir, for your thoughtful words and congratulations to all the winners. ആശംസ എന്ന വാക്ക് തന്നെ പകരുന്ന പോസിറ്റീവ് വൈബ് നമ്മളെ വിജയത്തിലേക്കുള്ള ഊർജം നൽകുന്നതാണ്. ഐ ഇൻവൈറ്റ് മിസ്റ്റർ കിരൺ സെബാസ്റ്റ്യൻ പാലക്കിൽ, മാനേജിംഗ് പാർട്ണർ ഓഫ് മാംഗോ ബേക്കേഴ്സ്, ഫോർ ദി ഫെലിസിറ്റേഷൻ. സർ പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ദി റെസ്പെക്റ്റഡ് ഡിഗ്നിറ്റീസ് ഓൺ ദിസ് meeting, respective fathers and sisters, Darshana Club members, and my dear friends. In the June 5th, World Environmental Day, നമ്മള് അതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ദിലീപ് സാർ വളരെ അർത്ഥമത്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് രസകരമായിട്ട് പറഞ്ഞു തന്നു. ഇന്ന് ഈ ഒരു ലോക പരിസ്ഥിതി ദിനത്തിൽ തന്നെ ദർശന ക്ലബിന്റെ ദർശന ഫെസ്റ്റ് 21 ഒരു മീറ്റിംഗ് നടത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. മിടുക്കരായിട്ടുള്ള കുറെ കുട്ടികളുടെ ഒരു കൂട്ടായ്മ അവരുടെ കഴിവുകളെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ദർശന ക്ലബിന്റെ സാരഥികൾ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. ഒരു രണ്ട് മൂന്ന് പ്രോഗ്രാംസിന് ഞാൻ അവരുടെ പങ്കെടുത്തിരുന്നു ഡയറക്റ്റായിട്ട്. അതിൽ വളരെ കഴിവുള്ള മക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ നോർമൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത കുട്ടികളെക്കാട്ടും വളരെയധികം പെർഫോം ചെയ്യുന്ന പിള്ളേരെയാണ് നമുക്ക് കുട്ടികളെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തില് ഈ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന
സോളമനച്ചനും അതുപോലെ ആ ടീമിനും ഫുൾ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവരും സൈഡിൽ നിന്നും ഉണ്ടാവണം, നമ്മുടെ സൈഡിൽ നിന്നും തീർച്ചയായിട്ടും ഉണ്ടാവും. നന്ദി, നമസ്കാരം, താങ്ക് യു. ഉയർന്ന ചിന്താഗതിയും സാധാരണ വ്യക്തികളുടെ ജീവിത രീതിയുമായി ദർശനയുടെ നെടും തൂണായി നിലനിൽക്കുന്ന റെവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ, ഡയറക്ടർ ഓഫ് ദർശന ക്ലബ് ആണ് അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാൻ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. ഐ ഇൻവൈറ്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ ഫോർ ദ ഫെലിസിറ്റേഷൻ. ഫാദർ പ്ലീസ്. ഇന്നേ ദിവസം പരിസ്ഥിതി ദിന ആഘോഷത്തിനായിട്ട് എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെ, പ്രത്യേകിച്ച് ജസ്റ്റിൻ റോൺഷാലച്ച, ഷീബ ജോർജ് മാഡം, സാമൂഹ്യനീതി ഡയറക്ടർ ദിലീപ് സാർ, കിരൺ സാർ, അതുപോലെ ദർശന ക്ലബിന്റെ പ്രസിഡന്റ് അബിൽ സാർ, എല്ലാവർക്കും ഇന്നേ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ നേരുകയാണ്. ഇന്ന് ഏകദേശം 5 പ്രോഗ്രാമുകളാണ് ഈ വേദിയിലൂടെ കടന്നുപോയിരിക്കുന്നത്. പരിസ്ഥിതി ദിനാഘോഷം, ടാസ്ക് ഫോറിന്റെ സമ്മാന വിതരണം, അതുപോലെ തന്നെ മാർഗദർശികളുടെ വിജേതാക്കളെ പ്രഖ്യാപിക്കൽ, പുതിയൊരു സംരംഭമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നു മറ്റൊരു പ്രോഗ്രാം, അതിനെല്ലാം കൊണ്ടും ഏറ്റവും ധന്യമായ ഒരു ദിനമാണ്. ദിലീപ് സാറിന്റെ പ്രസംഗമൊക്കെ കേട്ട് പൊരിത്തെരിച്ചിരിക്കുകയാണ്. കാരണം അത്രമാത്രം ഡെപ്തായിട്ടുള്ള ആഴപ്പെട്ട ഒരു സന്ദേശമാണ് ദിലീപ് സാർ ഞങ്ങളോട് പങ്കുവച്ചത്. നിങ്ങളുടെയൊക്കെ നല്ല സൗഹൃദത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഒരു നന്ദിയുടെ ഒരു വാക്ക് ഞാൻ ഷീബ ജോർജ് മാഡത്തിനോട് പറയുകയാണ്. ഇത്രയൊക്കെ തിരക്കുകൾ ഉണ്ടായിട്ട് പോലും മാഡം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രോത്സാഹനം തരികയും ചെയ്ത മാഡത്തിന് എന്റെ ഭാഷയിൽ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എന്റെ പ്രോത്സാഹിച്ച ആദ്യമായിട്ടാണ് ദർശന ക്ലബിന്റെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരുന്നത്. അപ്പോ പ്രോത്സാഹിച്ചിന് ഒത്തിരി നന്ദി ആദ്യമേ തന്നെ അർപ്പിക്കുന്നു. ഇന്ന് 10 പേർക്ക്, ഇന്ന് മുതൽ ഇനിയുള്ള ഒരു ആഴ്ചക്കാലം 10 പേർക്ക് മൊബൈൽ കൊടുക്കുന്നുണ്ട് പഠന സഹായാർത്ഥമായിട്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ലഭ്യമായത് നല്ല വ്യക്തികളുടെ സഹകരണത്തോടു കൂടിയാണ്. രണ്ട് വ്യക്തികളെ ഞാൻ എടുത്തു പറയുകയാണ്. ഒന്ന് ഹെൻറി എന്ന് പറഞ്ഞ ചേട്ടനെ, അതുപോലെ തന്നെ ജോപ്പോൾ എന്ന ചേട്ടനെയും. ഇത് രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു സഹായം തന്നു. അതിന്റെ ഫലമായിട്ട് 10 പേർക്കെങ്കിലും നമുക്ക് ഈ മൊബൈൽ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ഇത്തരത്തിലുള്ള നല്ല സുമനസ്സായിട്ടുള്ള വ്യക്തികളുടെ സഹായമാണ് ഭിന്നശേഷിക്കാരുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് ഞങ്ങളെപ്പോലെയുള്ള വ്യക്തികൾക്ക് ഉയരാനായിട്ട് കാരണമായി തീരുന്നത്. തുടർന്ന് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും സുഹൃത്തായിട്ട്, ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തുക്കളായിട്ട് നിങ്ങളെ തുടർന്നും ഉണ്ടാകണമെന്ന് കാംക്ഷിക്കുന്നു. അപ്പോ ഇന്നേ ദിവസം എത്തിച്ചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്നേ ദിവസം വിജയിതാക്കളായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ, താങ്ക് യു എന്ന ഒറ്റ വാക്കിൽ തീർക്കാൻ സാധിക്കുന്നതല്ല നന്ദി പ്രകാശിപ്പിക്കുക എന്നത്. നന്ദി പറയുന്നത് ഒരുവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുവാനും സഹായിക്കുന്നു. ഐ ഇൻവൈറ്റ് മിസ് അലീന ഹെൻറി, ദർശന ക്ലബ് മെമ്പർ, ഫോർ ദ ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ച്. അലീന, പ്ലീസ്. എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദർശന ഫെസ്റ്റ് 2021 സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി വരുന്ന സ്നേഹബഹുമാനപ്പെട്ട TMI സെറ്റ് പേഴ്സ് പ്രവിൻസ് ബഹുമാനപ്പെട്ട കാന്ത ജസ്റ്റിൻ അക്കര അച്ഛന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു.
അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യയായ സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടറും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീമതി ഷീബ ജോർജ് അവരുകളാണ്. വളരെ തിരക്കേറിയ ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി ഷീബ ജോർജ് മാഡത്തിനോടുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് പ്രകൃതി ജീവൻ എന്ന വിഷയത്തിൽ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം നൽകിയ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ മാനേജർ ബഹുമാനപ്പെട്ട ദിലീപ് കുമാർ സാറിനോടും ദർശന ക്ലബിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ നൽകിയ എപ്പോഴും താങ്ങായി നിൽക്കുന്ന മാംഗോ പേക്കേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ കിരൺ സെബാസ്റ്റ്യൻ, ദർശന ക്ലബ് ഡയറക്ടർ നമ്മുടെ സ്വന്തം ഫാദർ സോളമൻ കളപ്പാട്ട് പരപ്പിൽ സി എം ഐ എന്നിവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദർശന ഫെസ്റ്റ് 2021 ടാസ്ക് ഫോർ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവർ മാർഗ പാടിയിലെ വിജയികൾ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ അവസരത്തിൽ ദർശന ക്ലബിന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച ദർശന ക്ലബ് ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നന്ദിയും കടന്നു. അതുപോലെ തന്നെ ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇന്നിവിടെ വിതരണം നടത്തിയ സ്മാർട്ട് ഫോണുകൾ സംഭാവന നൽകി സഹായിച്ച തിരുമനസുകളോടുള്ള സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടികൾ ആക്കി ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയ സ്നേഹ ബഹുമാനപ്പെട്ട എഫ് സി ജി സഭാംഗം അഭയ സിസ്റ്ററിനോടുള്ള നന്ദിയും സ്നേഹവും ദർശന ക്ലബിനു വേണ്ടി എന്റെയും ഹെൻട്രിയുടെയും വ്യക്തിപരമായ പേരിലും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Ms. Alina. There is a beginning in an end. It's true that you can't reclaim what you've had, but you can take it up behind you. Thank you, one and all. Darshana Fest 21.